എല്ലാവരെയും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിടുന്ന വീഡിയോസ് കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ലിവർ കറിയാണ്. അതിന് അര കിലോ ചിക്കൻ ലിവർ കഴുകി കട്ട് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്നതാണിത്. സവാള നീളത്തിലരിഞ്ഞത്, 8 അല്ലിയോളം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി എടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കടുക് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ അഥവാ വെളിച്ചെണ്ണ. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ ലിവർ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നു. പിന്നെ കറിവേപ്പില കുറച്ച്, സവാള കുറച്ചിട്ട് കൊടുക്കുന്നു. ബാക്കി പൊടികളെല്ലാം 1-2 പിഞ്ച് 3 പിഞ്ച് വീതമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നമുക്കിത് വേവാനായിട്ട് വയ്ക്കാം. ഇത് ചൂടാകുമ്പോഴേക്കും, വെന്ത് വരുമ്പോഴേക്കും ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയത് കണ്ടില്ലേ, ഇപ്പം വേവാൻ വച്ചപ്പോൾ തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വെന്ത് വരുവാൻ 20-25 മിനിറ്റ് ആവശ്യമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാള മറ്റ് സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം. അതിന് പാത്രം വെച്ച് എണ്ണയൊഴിച്ച്, എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തു. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഉണ്ടായിരുന്ന സവാള കൂടി ഇട്ട് കൊടുക്കുന്നു. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുവാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ സവാള പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് അത് ആ പാത്രത്തിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി അടി തീർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഇനി എടുത്തു വച്ചിരുന്ന ബാക്കി ഉണ്ടായിരുന്ന മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചിക്കൻ ലിവർ വെന്ത് കഴിഞ്ഞിരുന്നു. അത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഈ മസാലയെല്ലാം മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം, ചേർത്ത് ഇളക്കി കൊടുക്കാം. മസാലയൊന്ന് നന്നായി മൂത്ത് പച്ചമണം ഒന്ന് മാറി കിട്ടിയതിന് ശേഷമാണ് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ലിവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി മസാലയുടെ പച്ചമണമെല്ലാം മാറി ഇതാ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ലിവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് മീഡിയം സിമ്മിലിട്ട് എണ്ണ തെളിഞ്ഞ് വരുവാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി സ്വല്പം ചേർത്ത്, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി അല്പം തൂവാം. അത് ആ ഒരു നല്ല ഫ്ലേവർ മുമ്പോട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് ലാസ്റ്റ് ഇത് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടവർക്ക് അതൊഴിക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ലിവർ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.